രാഷ്ട്രീയ പടമാണ്. പഴയ കമ്മ്യൂണിസം വി എസ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് കാണിക്കണം. പ്രായോഗിക രാഷ്ട്രീയം വി എസ് ആദർശ രാഷ്ട്രീയം. തീപ്പൊരി വേണ്ടി താർത്തുണ്ട്. ഇപ്പോൾ പഴയ പണ്ട് മോഹൻലാൽ തിലകം പോലെയാണ്. ഇതിൽ ജഗദീഷും അർജുന അശോകനും. കോമഡി ഉണ്ട്. കോമഡി നിലവാരം കുറച്ച് കൂട്ടായിരുന്നു. ഫാമിലി പടമാണ്. പിന്നെ ഇതുണ്ട്, റൊമാൻസ് ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. എല്ലാം കൂടി നല്ല പടമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അർജുന അശോകൻ ആറാടി ഉണ്ട്. അടിപൊളിയാണ്. ഫാമിലിയായിട്ടും കൊള്ളായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടമായില്ല പടം. വളരെ എന്താ പറയുക, സെൻറ്റിമെൻറ്റ്സ് രാഷ്ട്രീയവും കോമഡിയൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്, പക്ഷേ അതൊന്നും വർക്കൗട്ട് ആയില്ല. വളരെ എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫൈഡും അല്ല പടം കണ്ടായാലും. ഇഷ്ടമായില്ല, ലാഗമല്ല, എന്തോ ഒരു ചെറിയൊരു സംഭവം വെച്ചിട്ട് എന്തൊക്കെയാണ് കാണിച്ചു. ആകെ പടത്തിലൊരു ആശ്വാസം പറയാൻ മറ്റേ എന്താ ഷാജു. ഷാജു മാത്രം ഒരു ആശ്വാസമുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് വളരെ മോശമായിട്ട് തോന്നി. ഇഷ്ടമൊക്കെ വളരെ മോശമായിട്ട് തോന്നി. നല്ല പടമായിരുന്നു. കേട്ടില്ല, കോമഡിയാണോ? കോമഡി വല്ലാതല്ല എന്നാലും, പക്ഷെ കുഴപ്പമില്ല, കുഴപ്പമില്ലാത്ത ഇഷ്ടപ്പെട്ടു. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാര്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് വരെ കുറച്ച് ചെറിയ ലാഗുണ്ടെങ്കിലും ഫസ്റ്റ് ഹാഫ് വരെ കണ്ടിരിക്കാനുള്ള ഒരു കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ രീതിയിൽ കോമഡിയും കാര്യങ്ങളുണ്ട്. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഒട്ടുമില്ലാത്ത രീതിയിലായി വന്നിട്ടുണ്ട്. അതായത് പാർട്ടീനെ നന്നായിട്ട് കുത്തിക്കയറ്റിയിട്ടുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നന്നായിട്ട് കുത്തിക്കയറ്റിയിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് വന്നപ്പോൾ ആദ്യം പറഞ്ഞ രീതിയിലൊന്നുമില്ലാത്ത രീതിയായി പോയി ക്ലൈമാക്സിൽ നിർത്തിക്കുന്നത്. വലിയ ഇതില്ല, എനിക്ക് തോന്നി കിട്ടിയില്ല. ഒരു എൻ്റർടൈൻ ചെയ്യാനുള്ള ഒരു സംഭവം ഇതിലില്ല, ഫുൾ പൂർണ്ണമായിട്ടില്ല. തീപ്പൊരിവിനി എനിക്കൊരു ബിലോ ആവറേജ് മൂവിയുടെ ഫീൽ ചെയ്തത്. ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് പോലും. ഇല്ല, എനിക്ക് തമാശ ഫസ്റ്റ് തമാശ കുറച്ച് വർക്കൗട്ടായി, അല്ലാതെ വേറെ ഒന്നും എനിക്ക് ഫീൽ ആയില്ല. ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് പോലും പറയാൻ പറ്റില്ല. കണ്ടിരിക്കാം, ഒരു തിയേറ്ററിൽ ഒന്ന് കാണണം എന്ന് റെക്കമെൻഡ് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല.